എല്ലാവർക്കും നമസ്കാരം. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. ഗുരുവായൂരിൽ ക്ഷേത്രത്തിൻ്റെ അവിടെ കിടന്നുറങ്ങിയ കുറച്ച് ആളുകളെ സെക്യൂരിറ്റിക്കാർ എഴുന്നേൽപ്പിക്കുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദേവസ്വത്തിൻ്റെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു അഭിപ്രായം, ഒരു കാര്യം വന്നിട്ടുണ്ട്. മനോരമയിൽ അതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്. എന്താണ്? ഭക്തരോട് അനുഭാവപൂർവ്വം പെരുമാറണമെന്നും നടപ്പുരകളിൽ വിശ്രമിക്കുന്ന ഭക്തരെ എഴുന്നേൽപ്പിച്ചു വിടരുതെന്നും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് ദേവസ്വം ഉത്തരവ് നൽകി. ഗുരുവായൂർ ക്ഷേത്രകുളത്തിന് കിഴക്കുഭാഗത്തെ നടപ്പന്തലിൽ കിടന്നുറങ്ങുന്ന ഭക്തരെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ എഴുന്നേൽപ്പിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയനും അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയനും ഹെൽത്ത് സൂപ്പർവൈസർ എം എൻ രാജീവ്, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ സുബ്രഹ്മണി തുടങ്ങിയവരെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിരുന്നു. ചൂരലുപയോഗിച്ച് മർദ്ദിച്ചെന്നും ചീത്ത വിളിച്ചെന്നും ഭീഷണിപ്പെടുത്തിയെന്നും വീഡിയോയിൽ പറയുന്നത് അസത്യമാണെന്ന് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മനോരമയോട് പറഞ്ഞു. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥ ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. വളരെ ഹാർഷായിട്ട് പെരുമാറുന്ന സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നടപ്പന്തലിലൊക്കെ വരി നിൽക്കുമ്പോഴായാലും എന്ത് തന്നെയായാലും മാന്യമായിട്ട് വളരെ ശാന്തമായിട്ട് തൊഴാൻ വരുന്ന ഭക്തരോട് സംസാരിക്കാൻ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഒന്ന്, ക്ഷേത്രമായിട്ട് ക്ഷേത്രകാര്യങ്ങളിൽ വലിയ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇവരുടെ ശരീരഭാഷ ചിലപ്പോഴൊക്കെ വളരെ ദ്രോഹം ചെയ്യുന്ന രീതിയിലാവാറുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഉന്തുക, തള്ളുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പേ വലിയൊരു ഇഷ്യൂ ഉണ്ടായതെല്ലാം അവർക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്ത് തന്നെയായാലും ക്ഷേത്രങ്ങളല്ലേ, ക്ഷേത്രങ്ങളിൽ എന്ത് തന്നെയായാലും നമുക്ക് കുറച്ച് മാന്യമായിട്ട് പെരുമാറേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും പ്രായമായവരെയൊക്കെ അമ്മ അച്ഛ എന്നൊക്കെ വിളിച്ചിട്ട് അവിടെയുള്ള ആളുകൾ സ്വീകരിക്കുന്നതും കൊണ്ടുപോയി തൊഴിക്കുന്നതൊക്കെ നമുക്ക് കാണാറുണ്ട്. അങ്ങനെ അത് പറ്റില്ലെങ്കിലും തിരക്കുള്ള സമയത്താണെങ്കിൽ കൂടെ വളരെ നല്ല രീതിയിൽ ശാന്തമായിട്ട് പെരുമാറാൻ, ചിരിച്ച് പെരുമാറാൻ പറ്റുക എന്നുള്ളത് ഉദ്യോഗസ്ഥരെ ആരാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ളത് അറിയില്ല. ഇവർക്കൊരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളത് പലപ്പോഴും തോന്നുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു വിവാദം വന്ന സ്ഥിതിക്ക് ദേവസ്വം ആ രീതിയിൽ ഇവർക്കൊരു ട്രെയിനിങ് അത്യാവശ്യമായിട്ട് കൊടുക്കുക. ഹൗ ടു ബിഹേവ്, എങ്ങനെ നല്ല രീതിയിൽ പെരുമാറാമെന്നുള്ളത് എല്ലാവരോടും ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. ചോദ്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുന്നവരോട് നല്ല രീതിയിൽ നല്ല മുഖം കാണിച്ച്, ക്ഷേത്രമല്ലേ, ക്ഷേത്രത്തിൽ വരുന്നവരോട് അത്രയും നല്ല മുഖം കാണിച്ച് പെരുമാറാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ അല്ലാത്ത ആളുകൾ അവിടെ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു അഭിപ്രായം. എല്ലാവരുടെ അഭിപ്രായം അത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ്, അതിന് ദേവസ്വം പ്രസിഡൻറ്റിന് ഏത് തന്നെയായാലും അദ്ദേഹത്തിന് ഇതിലൊക്കെ ഒരു കഴിവുള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വിചാരിച്ചാൽ ഈ കാര്യങ്ങൾക്ക് 100% മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം എന്ത് തന്നെയായാലും മുൻകൂട്ടി മുൻകൈയെടുത്ത് ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ, നല്ല ശാന്തമായിട്ട് എല്ലാവരോടും പെരുമാറാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. വേറെ ഒന്നും പറയാനില്ല.